അമേരിക്കയിലെ കൊളറാഡോയിൽ ജന്മദിന ആഘോഷത്തിനിടെ ഉണ്ടായ വെടിവയ്പിൽ 6 മരണം. ഇന്ന് രാവിലെ വന്ന ഷോക്കേൽപ്പിക്കുന്ന വാർത്തയാണത്. വെടിയുതിർത്തയാൾ അവസാനം ജീവനൊടുക്കി. കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സുഹൃത്താണ് ഇതിലെ പ്രതിയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര നമ്മുടെ പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് കൊളറാഡോയിൽ നടന്നത്? എസ് കെ, ഞായറാഴ്ച പുലർച്ചെ 12:30 കൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. 6 പേരെ വെടി ഉതിർത്ത് കൊന്നതിനു ശേഷം പ്രതി സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. 2:30 കൂടി ആശുപത്രിയിൽ വെച്ചായിരുന്നു പ്രതിയുടെ മരണം. ഈ മരിച്ച ആളിന്റെ കാമുകിയും കൂടെ പങ്കെടുത്ത ഒരു പിറന്നാൾ ആഘോഷമായിരുന്നു. അമേരിക്ക ആകെ മാതൃദിന ആഘോഷമായിരുന്നു ഞായറാഴ്ച. അതിനിടയിലാണ് ഈ ദാരുണമായ വാർത്ത വരുന്നത്. അമേരിക്കയിലെ ഗൺ വയലൻസ് അമേരിക്കയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നുവെന്ന് പ്രസിഡന്റ് ബൈഡൻ കഴിഞ്ഞ മാസമായിരുന്നു പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഗൺ വയലൻസ് നിയന്ത്രിക്കുവാൻ വേണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും പിന്തുണ അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഏതാണ്ട് 18 ആൾക്കാരാണ് ജോർജിയയിലും ഈ കോൾറോഡയിലും മരിച്ചത്. പ്രതിദിനം 100 പരം ആൾക്കാരാണ് അമേരിക്കയിൽ ഗൺ വയലൻസിലൂടെ മരിക്കുന്നത് എന്ന് ഓർക്കണം. ഗോസ്റ്റ് ഗൺ പോലെയുള്ള തോക്കുകൾ വീടുകളിൽ സ്വയം നിർമ്മിച്ച് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് COVID-19 വന്നതിന് ശേഷം സ്റ്റേ അറ്റ് ഹോം പ്രഖ്യാപിച്ചതോടുകൂടി കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ ഗൺ വയലൻസ് അതിഭീകരമായ രീതിയിൽ കൂടുകയുണ്ടായി. എസ് കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. അവിടെ പലപ്പോഴും ഇങ്ങനെ ആൾക്കൂട്ടങ്ങളെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു പതിവായിട്ടുണ്ട്. അമേരിക്കയിൽ എല്ലാവർക്കും തോക്കുപയോഗിക്കാൻ ലൈസൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ യങ്സ്റ്റേഴ്സാണ് ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യാൻ പലപ്പോഴും തയ്യാറാകുന്നത്. ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുന്നതൊക്കെ അമേരിക്കയിൽ അത്ര അസാധാരണമായ സംഭവങ്ങളല്ലാതായിരിക്കുന്നു.